ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും കലക്ഷൻ നിങ്ങളുടെ കായലിൽ ചൂണ്ടിടാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് കരിമീന് വേണ്ടിയാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കരിമീൻ ചൂണ്ടയിലടിക്കുന്ന സ്പോട്ടാണിത് പക്ഷെ ഇപ്പോൾ വേലിയിറക്കത്തിന്റെ സമയം ആയതുകൊണ്ടാവാം വെള്ളം അല്പം കുറവാണ് ഇവിടെ അതുകൊണ്ട് ചൂണ്ടയിൽ കരിമീൻ കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പില്ല കരിമീൻ ഫിഷിങ്ങിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്തു വരുന്ന പോൾ റോഡാണ് കലേഷേട്ടൻ ഫിഷിങ്ങിനായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പല കമ്പനിയുടെ പോൾ റോഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏകദേശം 300 രൂപയാണ് ഇതിന്റെ റേറ്റ് വരിക റോഡിന്റെ ക്വാളിറ്റിയും ലെങ്തും മാറുന്നതനുസരിച്ച് ഇതിന്റെ റേറ്റിലും അല്പം വ്യത്യാസം വരും അപ്പോ കലേഷേട്ടന് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് പൊരിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ഉള്ള പൂളാനയാണ് ചൂണ്ടയിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ പുഴകളിലും കടലിലും ഒരുപോലെ കാണപ്പെടുന്ന മീനാണ് പൂളാൻ ഏകദേശം 40 സെന്റിമീറ്റർ വരെ ഈ മീൻ വലുപ്പം വെക്കുമെങ്കിലും ഈ സൈസിലുള്ള മീനെയാണ് കൂടുതലും ചൂണ്ടക്കാർക്ക് കിട്ടാറ് കലേഷേട്ടൻ ചെമ്മീന്റെ മാംസം ചെറിയ ഹുക്കിൽ കോർത്താണ് ഇവനെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെമ്മീനിൽ എന്ന പോലെ തന്നെ മണ്ണിര ഉപയോഗിച്ചും ഇവനെ നമുക്ക് പിടിക്കാം പക്ഷേ കടലിലും കായലിലും ഇവനെ പിടിക്കാനായിട്ട് ചെമ്മീൻ തന്നെയാണ് ബെസ്റ്റ് ഇന്ന് ഏതായാലും ഫിഷിങ്ങിനായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്നും സൂപ്പർ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് മാക്സിമം ഐസ് അധികം നേരം ഇട്ടുവെക്കാത്ത ചെമ്മീൻ തന്നെ ഫിഷിങ്ങിനായിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോ കലേഷേട്ടൻ അടുത്ത മീനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ചപ്പുകൾ കൂടി കിടക്കുന്നുണ്ട് അതിന്റെ അടുത്ത് എന്തായാലും മീനുണ്ടാവും നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ചപ്പുകളുടെ അടുത്ത് നിന്നും അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഇത്തവണയും പൂളാൻ തന്നെയാണ് മീഡിയം സൈസ് കരിമീനുകൾ കലേഷേട്ടൻ ഇപ്പോൾ ചൂണ്ടിയിട്ടോണ്ടിരിക്കുന്നതിന്റെ സമീപത്തുകൂടി നടക്കുന്നുണ്ട് പക്ഷേ അവ തീറ്റ എടുക്കുന്നില്ല കരിമീനുകൾ മഹാതന്ത്രശാലികളാണ് അങ്ങനെ എളുപ്പമൊന്നും അവന്മാര് പിടിതരില്ല പക്ഷേ ഒരു ബുദ്ധിയും ഇല്ലാത്ത മീനാണ് പൂളാൻ ചെമ്മീൻ കണ്ണിൽ പെടുന്ന നിമിഷം തന്നെ പൂളാൻ വെട്ടിയത് അകത്താക്കും ചിലപ്പോൾ ഈ മീൻ ചൂണ്ടയിൽ കുടുങ്ങിയാലും ചൂണ്ട വലിച്ചോണ്ട് പോകത്തൊന്നുമില്ല അവസാനം നമ്മൾ ചൂണ്ട പൊക്കിയെടുക്കുന്ന സമയത്തായിരിക്കും ഇത് ചൂണ്ടയിൽ പെട്ട കാര്യം നമ്മൾ അറിയുക എന്തൊക്കെയായാലും പൂളാന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട് 400 രൂപ മുതൽ 600 രൂപ വരെയാണ് 1 കിലോ പൂളാന്റെ ഇപ്പോഴത്തെ വില അവിടെ നിന്നും കരിമീൻ ചൂണ്ടയിൽ അടിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് നിന്ന് എന്റെ ഫ്രണ്ട് മാത്യു സേട്ടൻ ചൂണ്ടയെടുത്തിടത്തേക്ക് ഞങ്ങൾ പോയി മാത്യു സേട്ടനും കരിമീന് വേണ്ടി തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കലേഷേട്ടൻ ഉപയോഗിക്കുന്ന പോലെ ചെമ്മീനല്ല പുഴുങ്ങിയ കപ്പയാണ് മാത്യു സേട്ടൻ ബെയ്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബെയ്റ്റിലാണ് കൂടുതൽ കരിമീൻ ഇവിടെ ചൂണ്ടയിൽ അടിച്ച് കിട്ടിയിരിക്കുന്നത് എന്നാണ് മാത്യു സേട്ടൻ പറഞ്ഞത് പിന്നെ കരിമീന് വേണ്ടി ബെയ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലല്പം മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ എന്ത് ബെയ്റ്റ് ഉണ്ടാക്കിയിട്ടാലും ഇവ അടിക്കാറില്ല അങ്ങനെ നമ്മുടെ മാത്യു സേട്ടന് ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട് നല്ല ക്ഷമ വേണം ഇവനെ പിടിക്കാനായിട്ട് വളരെയധികം പ്രത്യേകതകളും സവിശേഷതകളും ഉള്ള മത്സ്യമാണ് കരിമീൻ ഇവയ്ക്ക് ഉപ്പുവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ ജീവിക്കാനും പ്രജനനം നടത്താനും കഴിയും കരിമീനുകൾ ജോഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധം അവർ ജീവിതകാലം മുഴുവൻ തുടരും കരിമീനുകളെ സാധാരണഗതിയിൽ നമുക്ക് ലൂർ ഉപയോഗിച്ച് പിടിക്കാൻ സാധിക്കില്ലെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ ലൂർ അടുത്തുകൂടി പോയിട്ടുണ്ടെങ്കിൽ കരിമീൻ എന്തായാലും ലൂറിനെ അറ്റാക്ക് ചെയ്യും അങ്ങനെ ചിലർക്ക് അപൂർവമായി കരിമീൻ ലൂറിലും കിട്ടാറുണ്ട് നമ്മൾ ചെമ്മീനാണ് കരിമീനു വേണ്ടി ബെയ്റ്റായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുമ്പോഴാണ് കരിമീൻ പെട്ടെന്ന് വന്ന് എടുക്കാറ് ഇനി നമ്മൾ കപ്പയും മൈദയൊക്കെ വെച്ചുണ്ടാക്കുന്ന ബെയ്റ്റാണ് കരിമീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെപ്പോഴും വെള്ളത്തിന്റെ അടിത്തട്ടില് തട്ടി നിൽക്കുമ്പോഴാണ് കരിമീൻ പെട്ടെന്ന് വന്ന് എടുക്കാറ് വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ളിടത്താണ് ചെമ്മീനിൽ എനിക്ക് കൂടുതലും കരിമീൻ അടിച്ച് കിട്ടിയിരിക്കുന്നത് ഓരോ പ്രദേശങ്ങളിലെ കരിമീനുകൾക്കും ഓരോരോ സ്വഭാവമാണ് ഉള്ളത് ചില സ്ഥലങ്ങളിൽ നമുക്ക് വെറും മൈദ കുഴച്ചിട്ട് കരിമീൻ പിടിക്കാമെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ബെയ്റ്റ് യൂസ് ചെയ്താലും കരിമീൻ വന്ന തൊട്ട് നോക്കത്ത് പോലും ഇല്ല ഫെബ്രുവരി മുതൽ മെയ് വരെയും അതിനുശേഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് കരിമീന്റെ പ്രജനനകാലം ആദ്യത്തെ ഒരു വർഷം തന്നെ കരിമീനുകൾ 21 സെന്റിമീറ്റർ വരെ വലുപ്പം വയ്ക്കും ചൂണ്ടക്കാരും പിടിച്ചില്ലെങ്കിൽ 4ാമത്തെ വർഷം 41 സെന്റിമീറ്റർ വരെ കരിമീൻ വളരും അപ്പോ കലേഷേട്ടൻ അടുത്ത പൂളാനെ പൊക്കിയിട്ടുണ്ട് ഇവനെ കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് 600 രൂപ മുടക്കാൻ ആരും തയ്യാറാവും നമ്മുടെ പുഴകളിലൊക്കെ കാണുന്ന കല്ലേമ്പുട്ടികളെ പോലെ തന്നെയാണ് പൂളോനും കല്ലുകളുടെ ഒക്കെ മുകളില് പറ്റിച്ചേർന്ന് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അടുത്തട്ടിൽ നിന്ന് തന്നെയാണ് പൂളോൻ തീറ്റിയെടുക്കുന്നത് പൂളോനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചൂണ്ട എപ്പോഴും വെള്ളത്തിന്റെ അടുത്തട്ടിൽ തട്ടി നിൽക്കണം അവിടെ ശരിക്കും വെയില് കൂടിയത് കൊണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തെ സ്പോട്ടിലേക്ക് മാറി ഇത് നമ്മള് നേരത്തെ ചൂണ്ടയിട്ട കായലിൽ നിന്നും വെള്ളം കയറി വരുന്ന ഒരു കെട്ടാണ് ഇവിടെയും ഇഷ്ടംപോലെ കരിമീനുകൾ നീന്തി തുടിക്കുന്നുണ്ട് ഇനി ഒമ്മാർ നമ്മുടെ ചൂണ്ടയിൽ അടിക്കുമെന്നാണ് അറിയേണ്ടത് ഏതായാലും ആദ്യം തന്നെ കരിമീനിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വന്ന് ചൂണ്ടയിൽ അടിച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം പള്ളത്തീനെയാണ് ചൂണ്ടയിൽ കിട്ടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള മീനാണ് പള്ളത്തി മാക്സിമം 1-6 സെന്റിമീറ്റർ ഒക്കെയേ പള്ളത്തി വളരുകയുള്ളൂ
അക്വേറിയത്തിലിട്ട് വളർത്താൻ പറ്റിയ മീനാണിത്. ഇവയുടെ ഡിസ്ക് പോലുള്ള ശരീരത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് തവിട്ട് കലർന്ന കറുത്ത പൊട്ടുകൾ കാണാനായിട്ട് സാധിക്കും. ചില പള്ളത്തികളുടെ ശരീരത്തില് ഈ പൊട്ടുകൾ ശരിക്കും തെളിഞ്ഞു കാണാം, ചിലതിന്റെ ശരീരത്തിൽ അങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റില്ല. രണ്ടുതരം പള്ളത്തികളെയാണ് നമ്മുടെ ജലാശയങ്ങളിൽ സാധാരണ കണ്ടുവരാറ്. മഞ്ഞ പള്ളത്തിയും കറുത്ത പള്ളത്തിയുമാണവ. അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്താൻ മഞ്ഞപ്പള്ളത്തിയാണ് സൂപ്പർ. അപ്പോ കലേഷേട്ടന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഈ മീനുകളുടെ മുതുകിലെ ചിറകില് ധാരാളം മുള്ളുകളുണ്ട്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ മുള്ളുകൾ പള്ളത്തികളെ സഹായിക്കും. പള്ളത്തികളിൽ പെൺ മത്സ്യങ്ങളെക്കാൾ ആൺ മത്സ്യങ്ങളെയാണ് കാണാൻ ഭംഗി. ചന്ദ്രക്കുലയുടെ ആകൃതിയിലുള്ള വാൽ ചിറക്, വലിയ കണ്ണുകളും ഒക്കെ പള്ളത്തികളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പള്ളത്തി പൊതുവെ കൂട്ടം കൂട്ടമായിട്ടായിരിക്കും നടക്കുക. അതുകൊണ്ട് കലേഷേട്ടൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ തീരെ ചെറിയ ഹുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇവയെ പിടിക്കാം. പള്ളത്തികളെ കാണുമ്പോൾ പാവങ്ങളാണെങ്കിലും യുവന്മാരുടെ കയ്യിലിരുപ്പ് അത്ര പന്തിയല്ല. കരിമീൻ ഇട്ടുവെക്കുന്ന മുട്ട ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വിരുദ്ധന്മാരാണ് യുവന്മാർ. മുട്ടകൾക്ക് കാവൽ നിൽക്കുന്ന തള്ള മത്സ്യത്തിന്റെ ശ്രദ്ധ അല്പം തെറ്റിയാൽ യുവന്മാർ പാഞ്ഞെത്തും. ഈ മത്സ്യങ്ങളുടെ പ്രജനന സമയത്ത് ആൺ മത്സ്യവും പെൺമത്സ്യവും കൂടി ജലത്തിന്റെ അടിത്തട്ടിൽ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിലാണ് മുട്ടകൾ നിക്ഷേപിക്കുക. പെൺമത്സ്യം ഒറ്റയടിക്ക് 200 മുതൽ 300 മുട്ടകൾ വരെ ഇടും. 3 മുതൽ 5 ദിവസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരും. പള്ളത്തികളും കരിമീനുകളെ പോലെ തന്നെയാണ് മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെ ശരിക്കും സംരക്ഷിക്കും. കുഞ്ഞന്മാരാണെങ്കിലും പള്ളത്തികളുടെ മാംസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ആയുർവേദ ചികിത്സയിൽ പഥ്യം പറയുമ്പോൾ പൊതുവെ മത്സ്യം കഴിക്കരുതെന്ന് പറയുമ്പോഴും വേണമെങ്കിൽ പള്ളത്തിയും കൊഴുവയും കഴിക്കാമെന്ന് വൈദ്യന്മാർ പറയുന്നുണ്ട്. പള്ളത്തിയിലും കൊഴുവയിലും കൊഴുപ്പിന്റെ അംശം നന്നേ കുറവായതുകൊണ്ടാണ് വൈദ്യന്മാർ ഇങ്ങനെ പറയുന്നത്. അപ്പോ കലേഷേട്ടനൊരു പൂളാൻ അടിച്ചിട്ടുണ്ട്. അവൻ ചൂണ്ടയിൽ പിടിച്ചു കിടക്കുകയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൂളാൻ ചൂണ്ടയിൽ അടിച്ചാൽ ചിലപ്പോൾ അറിയാനേ പറ്റില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന സക്കർ മീന്റെ ഒരു ഷേപ്പാണ് പൂളാനുള്ളത്. പൂളാന്റെ വലുതങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിടുന്ന പുഴയുടെ സൈഡുകളിലൂടെ ഒക്കെ അങ്ങനെ വരാറില്ല. പക്ഷേ വലുതിനെ ഇപ്പോൾ പലർക്കും നീരാളി ചൂണ്ടയിലൊക്കെ കുടുങ്ങി കിട്ടാറുണ്ട്. കലേഷേട്ടൻ നമ്മുടെ പൂളാനെ പള്ളത്തികളുടെ കൂടെ കുപ്പിയിലിടാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും പള്ളത്തികളുടെ കൂടെ കുപ്പിയിലിട്ടത് ആക്കത്ര ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് പിടിക്കാൻ ആഗ്രഹിച്ചു വന്ന കരിമീൻ ഇതുവരെ കലേഷേട്ടന്റെ ചൂണ്ടയിൽ കൊത്തിയിട്ടില്ല. ഏതായാലും ഈ കെട്ടിലും മീഡിയം സൈസ് കരിമീനുകൾ ഇഷ്ടം പോലെയുണ്ട്. കരിമീനുകൾ തീറ്റ എടുക്കുന്ന രീതിയും മറ്റു മീനുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കരിമീനുകൾ കൂട്ടമായിട്ട് നടക്കുന്ന മീനുകളാണെങ്കിലും കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മീനായിരിക്കും തീറ്റയെ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുക. അങ്ങനെ എങ്ങനെയും ഒരു കരിമീനെ പിടിക്കാൻ കലേഷേട്ടൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കൊടും ഭീകരൻ നമ്മുടെ ബേറ്റിന്റെ അടുത്തൊരു വന്നിട്ട് നേരെ കല്ലിന്റെ ഇടയിലേക്ക് ഓടി കയറുന്നു കണ്ടത്. അവൻ മടയിൽ നിന്നും വീണ്ടും ഇറങ്ങി വരാനുള്ള കാത്തിരിപ്പിലാണ് കലേഷേട്ടൻ. അങ്ങനെ നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ മച്ചാൻ വീണ്ടും മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ചെമ്മീൻ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞണ്ടിനും മനസമാധാനമായിട്ട് പൊത്തിന്റെ അകത്തിരിക്കാൻ കഴിയില്ല. ആശാൻ നമ്മുടെ ചൂട വിഴുങ്ങി, പക്ഷേ അവൻ അപകടം മനസ്സിലായിട്ടില്ല. കലേഷേട്ടൻ നമ്മുടെ മച്ചാനെ ഹിപ്നോട്ടൈസ് ചെയ്ത് മയക്കി കരയിലെത്തിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ എത്തിയപ്പോൾ മച്ചാന് അക്കിടി മനസ്സിലായി. അപകടം തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ എങ്ങനെയും ചൂണ്ടയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ആശാൻ. മുകളിലേക്ക് ഒറ്റയടിക്ക് പൊക്കിയെടുത്താൽ ഹുക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കരയുടെ തൊട്ടടുത്തെത്താറായപ്പോൾ പാളി പാളി ഫ്രണ്ട്സ്, പിന്നെ ഒന്നും നോക്കിയില്ല, കലേഷേട്ടൻ ഞണ്ടിന്റെ നേരെ ചാടി വീണു. വെറും മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് ഞണ്ടിന്റെ ഇറുക്കിൽ നിന്നും കലേഷേട്ടന്റെ കൈ രക്ഷപ്പെട്ടത്. ഇത്തരം കായൽ ഞണ്ടുകൾ വളരെ അപകടകാരികളാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും മിസ്സായതിനേക്കാൾ വലിയൊരു ഞണ്ടിനെ പണ്ട് എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്റെ ചൂണ്ടയിൽ കുടുങ്ങിയ ആ എമ്മണ്ണ ഞണ്ടിന്റെ സൈസ് കണ്ടപ്പോൾ അന്ന് ഞാൻ ശരിക്കും പേടിച്ചതാണ്. ആ അടാറ് സൈസ് ഞണ്ടുമായിട്ട് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഞാൻ ഏറ്റുമുട്ടുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോ ഫ്രണ്ട്സ്, മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സ്പോട്ടിൽ നമുക്ക് വീണ്ടും മീനുകളുമായിട്ട് ഏറ്റുമുട്ടാം. അതുവരെ ബൈ.